ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞണ്ട് ക്ലീൻ ചെയ്യാൻ, എന്നാലും അറിയാത്ത ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ മീഡിയം സൈസ് ഞണ്ടാണെങ്കിലാണ് കറിക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. എനിക്ക് ഇങ്ങനത്തെ ഞണ്ടൊക്കെ എനിക്ക് തരുന്ന കുഴപ്പമില്ല, ചെറുതും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞണ്ടിനെ നമുക്ക് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ നല്ലോണം ബ്രഷ് ചെയ്ത് എടുക്കണം. ഞണ്ടിൽ നല്ലോണം മണ്ണും ചെളിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ബ്രഷ് ചെയ്തൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കഴുകി ബ്രഷ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. ആദ്യം തന്നെ രണ്ട് ഇറുക്കം കാലിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ടും നമ്മൾ കറിയിലിടാനായിട്ട് എടുക്കും. പിന്നെ ഈ നാല് കാലുകളും ഞാൻ എടുക്കാറില്ല. ചിലർ വണ്ണമുള്ള കാലാണെങ്കിൽ ഇത് ഇവിടം വരെയൊക്കെ എടുക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മാംസമൊക്കെ ഉണ്ടാവും. മാംസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കണില്ല. ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിരുത്തി കളയാവുന്നതേ ഉള്ളൂ. കൈ കൊണ്ട് ഇതാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കത്രിക ഉപയോഗിച്ച് ഇങ്ങനെ വെട്ടിയാലും മതി. ഇനി പിന്നെ ചെയ്യുന്നത് ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അത് നമ്മൾ എടുക്കൂല. ഇനി വിളന്ന് നമ്മൾ ഇത് സൂക്ഷിച്ച് ഇതാണ് അതിൻ്റെ പൂവ് എന്ന് പറയുന്ന ഭാഗം. ഇതും നമ്മൾ കളയും. ഇതും നമ്മൾ കറിയിലിടൂല. ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് നല്ലോണം ഒന്നും കൂടി ബ്രഷൊക്കെ ചെയ്ത് കഴുകണം. എന്നാലും ചെളിയൊക്കെ ഉണ്ട് ഇതിൽ. ഈ ഭാഗമൊക്കെ കളയണം. ഇതിൻ്റെ തീ കാണുന്നതാണ് പൊന്ന് എന്നൊക്കെ പറയുന്നത്. ഞാനിത് എടുക്കുന്നില്ല, ചില ഇതൊക്കെ എടുക്കും. പൊന്നിട്ടാലാണ് കറിക്ക് നല്ല രസമൊക്കെ ഉണ്ടാവാന്നാണ് പറയുക. പക്ഷെ ഇവിടെ കുട്ടികൾക്കും എനിക്കൊന്നും ഇത് ഇഷ്ടമല്ല. ഇനി ഇതിനെ രണ്ടാക്കണം. വലിയ ഞണ്ടക്കണെങ്കിൽ നാല് കഷ്ണമൊക്കെ ആക്കാം. ഇത് ചെറിയതാകുന്നുണ്ട്, ഞാൻ രണ്ട് കഷ്ണം ആക്കണുള്ളൂ. ഇതിന് കഴുകണമെന്നൂടെ കാണിച്ചു തരാം. ടാപ്പ് തുറന്നിട്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കസ്റ്ററുകളൊക്കെ നല്ലോണം പോകും. ഇനി കാലില് ഈ കാണുന്ന മുള്ളുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി കാലുമൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു മുള്ളുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇത് ഈ ഇറുക്കുന്ന കാല് നമുക്ക് ഇത് വേണ്ട, ഇത് നമ്മൾ കളയാണ്. കളയാണെങ്കിൽ ഇത്തിരി പണിയാണ്, ഇത്തിരി ബലം പിടിക്കണം. ഇതൊന്ന് അമ്മീമല എന്തെങ്കിലും വല്ല ഒന്ന് കുത്തിയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ വേഗം കളയാൻ പറ്റും. ആ തെറിച്ചു പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ഞണ്ട് ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഈ രണ്ട് ഇറുക്കം കാലങ്ങൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് എടുക്കുക. ഇത് കടൽ ഞണ്ടാണ് കേട്ടോ. കടൽ ഞണ്ടിനേക്കാളും കറി രുചി പുഴഞ്ഞണ്ടിനാണ്. വിലയും കൂടുതലാണ്. പുഴഞ്ഞണ്ടിന് നല്ല വിലയാണ്. കടൽ ഞണ്ടിന് കടൽ ഞണ്ട് എവിടെയും കിട്ടും. പുഴഞ്ഞണ്ട് കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ പിന്നെ എല്ലാ മീനുകളും കിട്ടുന്ന സ്ഥലമാണ്. ഇതൊന്നും
അങ്ങനെ ഒന്ന് പതുക്കനെ ഒന്ന് പൊക്കി കൊടുത്താലും ഇതിങ്ങോട്ട് പോന്നോളൂ. ഇതില് പൊന്നും ഇതൊന്നുമില്ല. നല്ല വലിയ ഞണ്ടിലാണെങ്കിൽ നല്ല കട്ടിയിൽ നല്ല മഞ്ഞ നിറത്തിലുണ്ടാവും. അങ്ങനെ പൊന്നെന്ന് പറയുന്നത് ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് വരാം. ടാപ്പിനടിയിൽ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലിട്ടതൊക്കെ പോകും. എളുപ്പമാണ് പണി, പക്ഷെ നമ്മൾ ഞണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അത് നന്നാക്കി എടുക്കാനൊരു പ്രയാസമാണ്. ഈ മുള്ള് പോലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്യണേക്ക് മുമ്പ് ഇത് കാലും നല്ലതുപോലെ ബ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ ചെളിയിൽ കൂടിയൊക്കെ ഇഴഞ്ഞു നടക്കണല്ലേ ഞണ്ട്. ഇതിനെ ഒന്നുകൂടി കട്ട് ചെയ്ത് ഇടാം, രണ്ട് കഷ്ണമാക്കി ഇടാം. ഇത്രയാണ് അപ്പൊ ഞണ്ട് നന്നാക്കി എടുക്കാനുള്ളൊരു ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടവർക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.